കേരളത്തിലെ കണ്ണിലുണ്ണിയായ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ചെക്ക് കേസിൽ അജ്മാനിൽ ജയിലിലായതോടെ പുറത്തിറക്കാൻ എന്തൊരു മത്സരമാണ് കേരളത്തിൽ നടന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കേന്ദ്രത്തിന് കത്തെഴുതി. മാത്രമല്ല പ്രമുഖ വ്യവസായി യൂസഫ് അലിയെ വിളിച്ച് രക്ഷപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. മാത്രമല്ല NDA സംസ്ഥാന അധ്യക്ഷനായതിനാൽ കേന്ദ്രവും കാര്യമായി അതിൽ എന്തെങ്കിലും ചെയ്യാമോ എന്ന് ശ്രമിച്ചു. അതിൻ്റെ ഫലമായി നേരം വെളുക്കും മുൻപ് തുഷാർ ജയിൽ മോചിതനായി. അപ്പോൾ പലർക്കും തോന്നി നാട്ടിലെ അവസ്ഥ പോലെ പണവും സ്വാധീനവും ഉള്ള ആൾക്ക് രക്ഷപ്പെടാൻ ഗൾഫിലും സാധിക്കുമെന്ന്. ഏ, ഇത് ഗൾഫാണ്, കളി കാണാനിരിക്കുന്നതേയുള്ളൂ. പലരും പറഞ്ഞത് അങ്ങനെയാണ്. നാസിൽ എന്ന യുവ വ്യവസായിയെ പറ്റിച്ച കേസായതിനാൽ വലിയ ജനവികാരമാണ് പ്രവാസികളുടെ ഇടയിലുള്ളത്. സ്വദേശിയായ അറബിയുടെ പാസ്പോർട്ട് കെട്ടിവച്ച് സ്വന്തം പാസ്പോർട്ട് നേടി നാടുവിടാനും വെള്ളാപ്പള്ളി ശ്രമിച്ചിരുന്നു. നാട്ടിൽ വന്നാൽ വെള്ളാപ്പള്ളി ആരാ? മോൻ. കേന്ദ്രത്തിൽ ഭരണം മോൻ്റെ കയ്യിൽ, സംസ്ഥാനത്ത് ഭരണം അച്ഛൻ്റെ കയ്യിൽ. പിന്നെ പാസ്പോർട്ട് കെട്ടിവെച്ച അറബി അകത്തായാലെന്ത്, പുറത്തായാലെന്ത്? നാട്ടിൽ നാസിൽ വരും എന്നതിനാൽ വിലപേശി ഒതുക്കുകയും ചെയ്യാം. എന്നാൽ വെള്ളാപ്പള്ളിയുടെ സ്വപ്നങ്ങൾ അരിഞ്ഞു കളഞ്ഞത് ഗോകുലം ഗോപാലൻ്റെ മകനായ ബൈജു ഗോപാലൻ്റെ അറസ്റ്റാണ്. സമാന ചെക്ക് കേസിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ബൈജുവിൻ്റെ അവസ്ഥ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു പാഠമായി മാറി. തുഷാർ വെള്ളാപ്പള്ളി പിടിയിലായതിന് പിന്നാലെയാണ് കേരളത്തിൽ നിന്നുമുള്ള മറ്റൊരു വ്യവസായി പുത്രനായ ബൈജു ഗോപാലൻ സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട UAE അറസ്റ്റിലാകുന്നത്. വൻതുകയുടെ ചെക്ക് നൽകി കബളിപ്പിച്ച കേസ് നിലനിൽക്കെ അനധികൃതമായി രേഖകൾ സംഘടിപ്പിച്ചു ഒമാൻ വഴി നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച ബൈജുവിനെ വിമാനത്താവളത്തിൽ വെച്ച് അധികൃതർ പിടികൂടുകയായിരുന്നു. ഇത് വന്നതോടെ തുഷാർ അനധികൃത മാർഗത്തിൽ രക്ഷപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന വ്യക്തമായ സൂചന വന്നത്. ഇതിന് പിന്നാലെയാണ് ഇത് തൻ്റെ ഇമേജിനെയും ബാധിക്കും എന്ന് കരുതി നൈസായി MA യൂസഫ് അലിയും തട്ടിത്തപ്പിയത്. തുഷാർ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വണ്ടിച്ചെക്ക് കേസിൽ ഇടപെട്ടിട്ടില്ല എന്ന് യൂസഫ് അലി വ്യക്തമാക്കിയിട്ടുമുണ്ട്. കേസിൽ തുഷാറിന് ജാമ്യത്തുക നൽകി എന്നത് മാത്രമാണ് ഏക ബന്ധമെന്നും UAE കോടതിയുടെ പരിഗണനയിലായിരിക്കുന്ന കേസിൽ ബാഹ്യ ഇടപെടൽ സാധ്യമാകില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നാണ് യൂസഫ് അലി വിലയിരുത്തുന്നത്. ചെക്ക് കേസിൽ നാട്ടിലേക്ക് മടങ്ങാനുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ നീക്കത്തിന് തിരിച്ചടിയായത് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി അജ്മാൻ കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ തള്ളിയതാണ്. UAE പൗരൻ്റെ ആൾജാമ്യത്തിൽ നാട്ടിലേക്ക് മടങ്ങാനുള്ള തുഷാറിൻ്റെ നീക്കമാണ് കോടതി ഇതോടെ തടഞ്ഞത്. UAE പൗരൻ്റെ പാസ്പോർട്ട് ആൾജാമ്യമായി കോടതിയിൽ സമർപ്പിച്ചു. സ്വന്തം പാസ്പോർട്ട് തിരികെ വാങ്ങി നാട്ടിലേക്ക് മടങ്ങാനായിരുന്നു തുഷാറിൻ്റെ നീക്കം. ഇതിനായി കോടതിയിൽ സമർപ്പിച്ച ഹർജി അജ്മാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ തള്ളുകയായിരുന്നു. ഇനി കേസിൽ ഒത്തുതീർപ്പുണ്ടാകുന്നതുവരെയോ വിചാരണ പൂർത്തിയാകുന്നതുവരെയോ തുഷാറിന് UAE വിടാനാകില്ല എന്ന് വ്യക്തം. പബ്ലിക് പ്രോസിക്യൂട്ടറെ വിവേചനാധികാരത്തിലൂടെയാണ് തുഷാറിൻ്റെ ഹർജി തീരുമാനമെടുത്തത്. കേസിലെ സാമ്പത്തിക ബാധ്യതകൾ സ്വദേശ പൗരന് ഏറ്റെടുക്കാനാകുമോ എന്ന ആശങ്കയുള്ളതിനാലാണ് ഈ അപേക്ഷ തള്ളിയത്. എന്തായാലും തുഷാർ പെട്ടുപോയിരിക്കുകയാണ്. നാട്ടിലെ സ്വാധീനമോ പണമോ ഒന്നും ഇവിടെ ഗൾഫിൽ നടക്കില്ല. നിയമം നിയമത്തിൻ്റെ വഴിക്ക്, അതാണ് പ്രവാസികളുടെ കയ്യടിക്ക് കാരണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.